അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇരിങ്ങോൾക്കാവിലേക്കാണ്. ഇരിങ്ങോൾക്കാവ് എന്ന് പറയുന്നത് കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരാണുള്ളത്. ഏകദേശം 5 കിലോമീറ്റർ ദൂരം പെരുമ്പാവൂരിൽ നിന്ന്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു. അതേപോലെ പരശുരാമനാണ് ഇത് നിർമ്മിച്ചതാണ് ഐതിഹ്യം. അപ്പം നമുക്കിന്ന് അതിലേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങി വരാം. നമ്മളിന്ന് യാത്ര ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്ന് പെരുമ്പാവൂരിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, കാര്യം നമുക്ക് ട്രാഫിക്കൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് എത്താനും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ നമുക്കൊന്ന് തൊഴുതിറങ്ങാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു. ഇപ്പം നമ്മുടെ യാത്ര കാലടയെത്തി. കാലട ഇടത് വശത്ത് നിങ്ങൾ കാണുന്നത് ശ്രീ ആദിശങ്കരാചാര്യരുടെ ക്ഷേത്രമാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ പെരുമ്പാവൂർക്ക്. അപ്പോൾ ഇരിങ്ങോൾക്കാവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഏകദേശം ഇവിടെ വേണം പാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷേത്രത്തിന് സ്വന്തമായിട്ടൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് പോകും. കാര്യം നമ്മുടെ ഈ വഴിയിലേക്ക് അധികം വീതി ഇല്ലാത്തൊരു വഴിയാണ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ മറ്റുള്ള വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടി തിരക്കാണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് അമ്പലത്തിൻ്റെ തന്നെ. അപ്പോൾ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇരിങ്ങോൾക്കാവ് എന്താണെന്ന് കാണാം. ഒരു വല്ലാത്തൊരു ക്ഷേത്രം തന്നെയാണത്. ശരിക്കും ഒരു കാടിന് നടുവിൽ ഉള്ളൊരു കാവ്. ഞങ്ങളൊരു 7:30 അപ്പോഴേക്കും ഓൾറെഡി അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ അപ്പോഴെ തന്നെ ആൾക്കാരൊക്കെ നിറയെ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച ആകുമ്പോൾ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ശരിക്കും ഇതിൻ്റെ അകത്തോട്ട് നടക്കുക എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. വല്ലാത്തൊരു ഫീൽ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. ശരിക്കും ഒരു കാട്ടിൻ്റെ അകത്ത് നടക്കുന്നൊരു പ്രതീതിയാണ്. ശരിക്കും കാട്ടിലെ കുറേ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു ക്ഷേത്രമാണെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ജസ്റ്റ് ഒരു ക്ഷേത്രമായിരിക്കും, കുറേ കാടുകളുണ്ടാവും. പക്ഷേ ഇത് വല്ലാത്തൊരു ഫീലാണ്. ഇവിടെ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിനകത്തൊരു മീനുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതൊരു വലിയൊരു മീനാണ്. ഏകദേശം ഗോൾഡ് ഫിഷോ എന്താണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റും ഇടയ്ക്ക് ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ പുള്ളി ഇങ്ങനെ നടക്കും എന്നകത്തോടെ. അത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ അവിടെ വരും. അങ്ങനെ നമ്മൾ നടന്ന് 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 ക്ഷേത്രം എത്തിയിരിക്കുകയാണ്. ശരിക്കും കാടിന് നടക്ക് ഒരു 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 എന്താ പറയുക, പഴയ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. വല്ലാത്തൊരു വൈബ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിങ്ങോൾക്കാവ്. ഇരിങ്ങോൾക്കാവ് ശരിക്കും നാഗഞ്ചേരി മനയുടെയാണ്. മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒന്നാണ് ഇരിങ്ങോൾക്കാവ്. 1963 സർക്കാർ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പറ്റാതായി. അങ്ങനെ 1980 അവിടുത്തെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് ക്ഷേത്രം ഈ കാവ് കൈമാറി. ഇപ്പോൾ ഈ കാവിൻ്റെ നടത്തിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇരിങ്ങോൾക്കാവിലേക്ക് വരണം. എന്നിട്ട് ആ കാടിൻ്റെയും ഒക്കെ ഒരു ആ ഒരു വൈബ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കണം. അത് ശരിക്കും വല്ലാത്തൊരു വൈബ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ശുദ്ധമായിട്ടുള്ള വായു. ശരിക്കും ഇതൊരു ടൗണിലാണ് ഇരിക്കുന്നത്, എന്നാലും നമുക്ക് ഒരു കാടിൻ്റെ ഒരു പ്രതീതി കിട്ടി കുറച്ചു നേരം മൈൻഡൊക്കെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.